Assalamualaikum warahmatullahi wabarakatuh. Muharram masatile valare pradhanapetta divasamaana indatha divasam naalathe dinam. Allahu subhanahu wa ta'ala nanma kondu avanile kadakkanulla tawfiq Allahu nalkumaravatta. Innu naalayum valare shreshthamaya നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. ആഷൂറ ദിവസത്തെ നോമ്പ് പൂർവ സമൂഹം ഏറ്റെടുത്ത നോമ്പായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പ് ആഷൂറ ദിനത്തിൽ നോമ്പരട്ടിച്ചിരുന്നു എന്ന് സ്വഹീഹായ ഹദീസ് സാക്ഷ്യം വഹിക്കുന്നു. അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ ഖാലത്ത് كان يوم عاشوراء تصومه قريش في الجاهلية وكان صلى الله عليه وسلم يصومه ولما قدم المدينة صامه وأمر بالصيام ولما فرض رمضان ترك يوم عاشوراء. إمام بخاري رضي الله عنه عائشة رضي الله عنه وليدرك صحيحا يا حديث ആഷൂറ ദിവസത്തിന്റെ നോമ്പിന്റെ മൂന്ന് ഘട്ടങ്ങൾ വിശദീകരിക്കുന്ന ഹദീസാണിത്. കാന യൗമു ആഷൂറ മുഹറം പത്തിലെ മുഹറം മാസത്തിലെ പത്താമത്തെ ദിനം തസൂമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികൾ ആ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഖുറൈശികൾ പൊതുവെ അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളല്ല, എങ്കിലും പല വിഷയങ്ങളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഇബ്രാഹിം നബിയെ അങ്ങേറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഖുറൈശികൾക്കുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്താണ് സോമു യോമി ആഷുറ എന്ന് ഹദീസിന്റെ പണ്ഡിതന്മാർ വിവരിക്കുന്നതായി കാണാം. അപ്പൊ ഇബ്രാഹിം നബിയിൽ നിന്ന് താവഴിയായി പരമ്പരാഗതമായി തങ്ങൾക്ക് ലഭിച്ച ആ ദിവസത്തെ പുണ്യം കൊണ്ട് സജീവമാക്കുക എന്നുള്ള ഒരു ശൈലി ശീലം ഖുറൈശികൾക്കുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. വഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആഷൂറ ദിവസം ഹിജ്റ പോകുന്നതിന് മുമ്പേ നോമ്പ് ശീലമാക്കിയിരുന്നു. ഫലമ്മ ഖദിമൽ മദീന രണ്ടാമത്തെ ഘട്ടമാണ് ഇനി പറയുന്നത്. മദീനയിലേക്ക് ചെന്നപ്പോൾ യഹൂദികൾ വളരെ പ്രാധാന്യത്തോടുകൂടെ ആ ദിനം നിരീക്ഷിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ഇത്രമേൽ ബഹുമാനിക്കാനുള്ള കാരണം അന്വേഷിച്ചപ്പോ യഹൂദികൾ പറഞ്ഞു, ഹാദാ യൗമുൻ അദീം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാലു, അവര് പറഞ്ഞു, ഹാദാ യൗമുൻ അദീം يوم أنجى الله موسى وقومه وغرق فرعون وقومه فصامه موسى شكر لله تعالى فنحن نصوم عنه فنحن نصومه شكر لله تعالى. مدينة إليك نبي صلى الله عليه وسلم فلايد جيدبو مدينة نواسي غلاية جود المار محرم إلى بطامت دبسط النوبر تكتر شده البرد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളും ഈ ദിവസത്തിന് പ്രാധാന്യം നൽകുന്നത്? സ്വാഭാവികമാണ്, മക്കയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ വരെ സമയങ്ങളിൽ സമയത്ത് വരെ കാലത്ത് വരെ അരട്ടിക്കപ്പെടുന്ന നോമ്പ് മദീനയിലെത്തിയപ്പോഴും മറ്റൊരു സമുദായം അത് ഉൾക്കൊള്ളുന്നതായി കണ്ടപ്പോൾ സ്വാഭാവികമായും അത് സ്വീകരിക്കാനുള്ള വിഷയം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. യഹൂദികൾ ഒന്നടങ്കം പറഞ്ഞു, ഹാദാ യൗമുൻ അദീം, ഇത് അദീമായ ദിവസമാണ്. അൻജല്ലാഹു മൂസ അലൈഹിസ്സലാം വഖൗമ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ അനുചര വൃന്ദത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിനമാണ്. വഖറഖ ഫിറഔന വഖൗമഹു ഫിറഔനിന്റെയും അവന്റെ സമൂഹത്തെയും അല്ലാഹു മുക്കി നശിപ്പിച്ച ദിവസമാണ്. فصام موسى عليه السلام നോമ്പരട്ടിച്ചു. ശുക്ര ലില്ലാഹി തആല, അല്ലാഹു പിന്നെ നന്ദി രേഖപ്പെടുത്തുക എന്ന നിലക്ക് നോമ്പ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അരട്ടിച്ചു. ഫനഹ്നു നസൂമു, അന്നു മുതൽ ഞങ്ങൾ നോമ്പരട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങളും ഞങ്ങളുടെ പ്രഭിതാക്കളും ഈ വൃത്തം ശീലമാക്കി കൊണ്ടിരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫോളോ ചെയ്യേണ്ടവരിൽ ഞങ്ങളാണ് ഏറ്റവും അർഹർ, ഞങ്ങളാണ് മൂസ നബിയെ സ്വീകരിക്കാൻ ഏറ്റവും അർഹർ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമറ ബിസ്വിയാമി, ഈ നോമ്പ് നിർബന്ധമായി പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടമാണ് ആഷുറ ദിവസം നോമ്പ് ആചരിക്കുന്ന ശൈലി മക്കയിൽ ഉണ്ടായിരുന്നു. ആ ശൈലി ഫർദിന്റെ രൂപത്തിലേക്ക് മദീനയിൽ നിന്ന് മാറുകയായി, മദീനയിലേക്ക് എത്തിയപ്പോൾ മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിസ്വിയാമിഹി, തന്റെ അനുചരന്മാരോട് മുഴുവനും ആഷുറ ദിവസത്തിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമായി കൽപ്പന പ്രവാചകൻ പുറപ്പെടുവിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആഷുറ ദിവസത്തെ നോമ്പ് ഫർളായി തീർന്നു. ഫലമ്മ ഫുരിദ റമളാൻ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഫലമ്മ ഫുരിദ റമളാൻ, റമളാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ തറക യൗമ ആഷുറ, ആഷുറ ദിവസത്തിന്റെ ഫർള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചു. അതായത് നസ്ഖ് ചെയ്തു. റമളാൻ ഫർളാക്കലോടുകൂടെ ആഷുറ ദിവസത്തിലെ നോമ്പ് ഫർളാണ് എന്നുള്ള ഹുക്മില്ലെന്ന് മുഅക്കദായി സുന്നത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇതാണ് ആഷുറയുടെ ചരിത്രം ഹദീസുകളിൽ നിന്ന് ലഭ്യമാകുന്നത്. പ്രവാചകന്മാർ അവരുടെ അനുചരന്മാർ നോമ്പ് ശീലമാക്കിയ ദിവസമായിരുന്നു ആഷുറ ദിവസം. ആ ഒരു ശീലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും അത് ശക്തമായ നിലപാടോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും ചെയ്തു. ജീവിതാന്ത്യം വരെ ആഷുറ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചിരുന്നു. യത്രത്തിൽ യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമായ വിഷയമാണ്. എങ്കിൽ സ്വഹാബാക്കളുടെ യാത്ര വിവരിക്കുന്ന കിതാബുകളിൽ പ്രത്യേകം എടുത്തു ധരിക്കുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് പോലെയുള്ള പ്രമുഖരായ സ്വഹാബാക്കൾ എത്ര ദൈർഘ്യ ദൂരമുള്ള യാത്രയാണെങ്കിലും ആഷുറ നോമ്പിനെ അവരൊന്നും ഉപേക്ഷിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാത്തുകൾ വനിതകളായ മുസ്ലിം സഹോദരിമാർ അവര് ചെറിയ മക്കളെ ആഷുറ ദിവസത്തെ നോമ്പ് ശീലമാക്കിയ ചിത്രം ഹദീസിൽ കാണാൻ കഴിയും. ചെറിയ മക്കൾക്ക് കനമില്ലാത്ത കളിപ്പാട്ടങ്ങൾ നൽകി അവരെ പകലിൽ ആഷുറ ദിവസത്തെ നോമ്പിന്റെ പകലിൽ വിഷപ്പിനെ തൊട്ട് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആ നോമ്പ് പൂർത്തിയാക്കാനുള്ള സാഹചര്യവും സൗകര്യങ്ങളും വനിതകളായ സ്വഹാബിയാത്തുകൾ ഒരുക്കാറുണ്ട് എന്ന് ഹദീസിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മൊത്തത്തിൽ ചെറിയവരും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളും യാത്രക്കാരും അല്ലാത്തവരും പൂർവീകരായ സമൂഹം മുഴുവനും നെഞ്ചിലേറ്റിയ ഒരു ദിനമാണ്, ഒരു പുണ്യകർമ്മമാണ് ആഷുറ ദിവസത്തെ നോമ്പ്, മുഹറം പത്തിലെ നോമ്പ്, അതുപോലെ തന്നെ ശ്രേഷ്ഠമായ നോമ്പാണ് ഇന്ന് നാം അനുഷ്ഠിക്കുന്ന നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ ദിവസങ്ങളിൽ പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. പുണ്യ ദിനരാത്രങ്ങൾ സ്വീകരിക്കാൻ ദീർഘായുസ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബിന്റെ കോപത്തിന് വിധേയമാക്കപ്പെടുന്ന പാപങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ അകറ്റി നിർത്തുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.